സെപ്റ്റംബർ 2-ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് അനുമതി നൽകിയത്. പദ്ധതിക്കായി ആറന്മുള, കിടങ്ങന്നൂർ, മല്ലപ്പുഴശ്ശേരി വില്ലേജുകളിലെ 2000 ഏക്കർ ഭൂമി തൊട്ടടുത്ത വർഷം ഫെബ്രുവരിയിൽ സർക്കാർ വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിമാനത്താവള പദ്ധതിക്കെതിരെ ശക്തമായ എതിർപ്പുയർത്തി രംഗത്തെത്തിയ പ്രദേശവാസികൾ പദ്ധതി പ്രദേശം വ്യവസായ മേഖലയാക്കിയ തീരുമാനം പിൻവലിക്കണമെന്ന് അന്നുമുതൽ ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഈ തീരുമാനം പിൻവലിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ സമരസമിതി തീരുമാനിച്ചത്. ഓണത്തിന് ശേഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി വീണ്ടും രംഗത്തിറങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. പദ്ധതിക്കെതിരായ സമരത്തിന് ജനങ്ങളിൽ നിന്നുള്ള പിന്തുണ അനുദിനം വർദ്ധിക്കുകയാണെന്നും സമരസമിതി പറയുന്നു. സമരം കുറെ കൂടി ശക്തിപ്പെടും. കമ്പനി എന്തെല്ലാം പറഞ്ഞാലും എത്ര തെറ്റായ പ്രചരണങ്ങൾ നടത്തിയാലും ജനങ്ങൾ ഇന്ന് വിമാനത്താവള വിരുദ്ധ പ്രസ്ഥാനത്തോടൊപ്പം കൂടുന്നു എന്നതാണ് ഓരോ പുതിയ സംഭവങ്ങളും തെളിയിക്കുന്നത്. നിലവിൽ ദേശീയ തലത്തിൽ തന്നെ ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരായ സമരം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകർ ആറന്മുളയിൽ ഉടൻ തന്നെ സന്ദർശനം നടത്തുമെന്നും സമരസമിതി വ്യക്തമാക്കി. PS വിമൽ, പത്തനംതിട്ട, ഇന്ത്യ വിഷൻ.